ഹായ് ഫ്രണ്ട്സ് പുതിരവീടിലേക്ക് സ്വാഗതം ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട ആനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബിഗ് മേരി എന്ന ആനയുടെ കഥ ഏതൊരു മൃഗസ്നേഹിയെയും വേദനിപ്പിക്കുന്നതാണ് ആ കഥയിലേക്ക് വരും മുൻപ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ആക്കാനും മറക്കരുതേ ബിഗ് മേരി എന്ന ആനയുടെ കഥ ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ചാർലി സ്പാർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പാർക്ക് വേൾഡ് ഫേമസ് ഷോ എന്ന സർക്കസ് കമ്പനിയിൽ തൻ്റെ എട്ടാം വയസ്സു മുതൽ പലവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കാണികളെ രസിപ്പിച്ചിരുന്ന മേരി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു പിന്നെ എങ്ങനെയാണ് മേരി എല്ലാവരും വെറുക്കപ്പെട്ട ആനയായത് അവളെ എന്തിനാണ് കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് തൂക്കിലേറ്റിയത് ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത് നാലു വയസ്സ് ഉള്ളപ്പോഴാണ് മേരിയെ സർക്കസ് കമ്പനിയുടെ ഉടമ വാങ്ങുന്നത് സംഗീത ഉപകരണങ്ങൾ വായിച്ചും ബേസ്ബോൾ കളിച്ചും തലയാട്ടിയുമെല്ലാം അവൾ സർക്കസ് പരിപാടികളിൽ നിറഞ്ഞു നിന്നു പിന്നീട് കമ്പനിയുടെ ഏറ്റവും വലിയ ആകർഷണമായി മാറുകയായിരുന്നു മേരി സർക്കസ് കമ്പനി ഉടമ ചാർലിയും ഭാര്യ ആഡി മിച്ചലും സ്വന്തം പോലെയാണ് അവളെ വളർത്തിയത് അവരാണ് അവൾക്ക് ബിഗ് മേരി എന്ന് പേരിട്ടത് അഞ്ച് ടൺ ഭാരമുണ്ടായിരുന്ന ആ ഏഷ്യൻ ആന അവരുടെ എതിരാളിയായ ബെർനംബോയി എന്ന സർക്കസ് കമ്പനിയുടെ ആനയേക്കാൾ മൂന്നിഞ്ച് ഉയരത്തിൽ നിന്നു ഈ സർക്കസ് അംഗം വിർജീനിയയിൽ തമ്പടിച്ചതോടുകൂടിയാണ് ബിഗ് മേരിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് അവിടെ വെച്ചാണ് വാൾട്ടർ എൽഡ്രിഡ്ജ് എന്നയാൾ തൻ്റെ ഹോട്ടൽ ജോലി ഉപേക്ഷിച്ച് ആനകളെ നോക്കുന്ന ജോലിക്കായി സ്പാർക്ക് കമ്പനിയിലേക്ക് വരുന്നത് ആനകളെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ അയാളെ ജോലിക്ക് നിയമിച്ചു ആനയ്ക്ക് തീറ്റയും വെള്ളവും നൽകുക അവയെ കുളിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു അയാളുടെ ജോലി ഒരിക്കൽ ഒരു ഷോക്കായി കൊണ്ടുപോകുന്നതിനിടെ വെള്ളം നൽകാനായി മേരിയെ എൽഡ്രിഡ്ജ് അവളുടെ മുകളിൽ കയറി കൊണ്ടുപോയത് പോകും വഴി കടയിൽ തണ്ണിമത്തൻ കണ്ട മേരി അവിടെ നിന്നും എടുക്കാൻ ശ്രമം നടത്തി എൽഡ്രിഡ്ജിന് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ അവളെ തോട്ടിക്കൊണ്ട് കഠിനമായി ഉപദ്രവിച്ചു അതിൻ്റെ അറ്റത്തുള്ള കൊളുത്തുകൾ അവളുടെ മാംസത്തിൽ ആഴത്തിൽ തുളച്ചു കയറി മേരിയുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ പൊടിഞ്ഞു ആനകൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണല്ലോ അവൾ എൽഡ്രിഡ്ജിനെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിച്ചെടുത്ത് വായിലേക്ക് ഉയർത്തി തറയിലിട്ടു അയാൾ തൽക്ഷണം വരിച്ചു ഇതുകണ്ട ഒരു കാഴ്ചക്കാരൻ വെടിവെച്ച് മേരിയെ കീഴടക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരായി ഒടുവിൽ ആനയെ കൊല്ലണം എന്ന് ജനക്കൂട്ടം ആക്രോശിച്ചു ആനയെ ചങ്ങലിക്കിട്ടു അത് കാണാൻ കൂടുതൽ കാഴ്ചക്കാർ അവിടെ തടിച്ചുകൂടി അവരെല്ലാം ഒറ്റ സ്വരത്തിൽ അലറി കൊലപാതകി ആന എന്ന് ഇതോടെ കിങ്സ് ഫോർട്ട് പട്ടണമാകെ മേനിയെ കൊല്ലണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു കൊലപാതക വാർത്ത അതിവേഗം പ്രചരിച്ചു അന്ന് വൈകുന്നേരം തൊട്ടടുത്തുള്ള പട്ടണത്തിൽ എർവിനിൽ സ്പാർക്സിന് ഒരു ഷോ ഉണ്ടായിരുന്നു എന്നാൽ മേരിയെ കൊല്ലാതെ സർക്കസ് കമ്പനിയെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ജനക്കൂട്ടം പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മേരിയെ കൊല്ലാൻ കമ്പനിക്ക് അവസാനം തീരുമാനിക്കേണ്ടി വന്നു വർഷങ്ങളായി ഉണ്ടായിരുന്ന വൈകാരിക ബന്ധം അറുത്തുമാറ്റാൻ കമ്പനിയോട് മൻ നിർബന്ധിതനായി തൻ്റെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനായി അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നു അദ്ദേഹം പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കാൻ തീർച്ചപ്പെടുത്തി എന്നാൽ പതിനായിരം പൗണ്ട് തൂക്കമുള്ള ആനയെ എങ്ങനെ വധിക്കും എന്നത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു വെടിവെക്കുക രണ്ട് ട്രെയിനുകൾക്കിടയിൽ ചതയ്ക്കുക അങ്ങനെ പലവിധ പദ്ധതികളും ചർച്ച ചെയ്യപ്പെട്ടു ഒടുവിൽ സ്പാർക്സ് മേരിയെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു ഇതോടെ അവളുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന പട്ടണത്തിന് തൃപ്തിയായി അടുത്ത ദിവസം കമ്പനി എർവിൻ പട്ടണത്തിൽ പ്രവേശിച്ചു റെയിൽവേ പാതകളിൽ നിർത്തിയിട്ടിരിക്കുന്ന നൂറ് ടൺ ട്രെയിനിൽ അവളെ കെട്ടിത്തൂക്കാൻ തീരുമാനമായി ഒന്നും അറിയാതെ മേരി തൂക്കുമരത്തിലേക്ക് നടന്നു തൻ്റെ പതിവ് ഷോകളിൽ ഒന്നാണെന്ന് ആ പാവം അപ്പോൾ കരുതിയിരിക്കണം അവൾ പതിവ് പോലെ കാണികളെ അഭിവാദ്യം ചെയ്തു അവിടെ വെച്ച് സർക്കസ് ജീവനക്കാർ അവളുടെ കഴുത്തിൽ ഒരു ചങ്ങല ഘടിപ്പിച്ചു ചങ്ങലയുടെ മറ്റേ ഭാഗം ക്രെയിനിലും ഘടിപ്പിച്ചു ചങ്ങല അവളെ വായുവിലേക്ക് ഉയർത്തി എന്നാൽ അഞ്ചടി ഉയർന്നപ്പോഴേക്കും ചങ്ങല പൊട്ടി ആന നിലത്ത് വീഴുകയും ഇടുപ്പ് തകരുകയും ചെയ്തു അവൾ വേദനയോടെ കിടക്കുമ്പോൾ സർക്കസ് ജോലിക്കാർ അവളുടെ കഴുത്ത് രണ്ടാമത്തെ ചങ്ങല കെട്ടി എന്നിട്ട് ഒരിക്കൽ കൂടി വായുവിൽ ഉയർത്തി അവൾ വേദന കൊണ്ട് പിടഞ്ഞു പരാക്രമങ്ങൾ കാണിച്ചു ഒടുവിൽ ആ ശരീരം അനക്കമറ്റു മുപ്പത് മിനിറ്റ് അവൾ തൂക്കിൽ തന്നെ കിടന്നു അതിനുശേഷം വൈദ്യൻ അവൾ മരിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും ജീവനക്കാർ മേരിയെ നിലത്തിറക്കുകയും ചെയ്തു മേരിയുടെ സങ്കടകരമായ കഥ ഒറ്റപ്പെട്ട ഒന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ന്യൂയോർക്കിലെ കോണിദ്വീപിൽ മൂന്ന് പേരെ ചവിട്ടിമെതിച്ചതിന് ടോപ്സി എന്ന ആനയെ വൈദ്യുതീകരണവധത്തിന് വിധേയമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സർക്കസ് റിംഗ് മിഡ് ഷോയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ പരിശീലകനെ കൊന്ന കുറ്റത്തിന് ടൈക്കോ എന്ന ആനയ്ക്ക് നേരെ എൺപത്തേഴ് തവണയാണ് പോലീസ് നിറയൊഴിച്ചത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലെത്തും